ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ അബ്രഹാം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ധനമന്ത്രി. തെരുവുനായകളുടെ ആക്രമണം തടയാൻ സംസ്ഥാനത്ത് കുത്തിവെപ്പ് യജ്ഞം നടത്താൻ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തലസ്ഥാന ജില്ലയിൽ തുടരുന്നു. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഡോക്ടർമാർ ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ ദിനം ആചരിക്കുന്നു. അണ്ടർ 17 സാഫ് ഫുട്ബോൾ കപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കിഫ്ബി പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും ശ്രീ ബാലഗോപാൽ അറിയിച്ചു. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസൂത്രണത്തിന്റെ ഗുണമുണ്ടായ രാജ്യമാണ് നമ്മുടേതെന്നും സംസ്ഥാനത്ത് ആസൂത്രണ ബോർഡിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ തുടരുമെന്നും മന്ത്രി പറഞ്ഞു. തെരുവ് നായകളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന നായകളെ കൊല്ലുന്നതിന് സംസ്ഥാനം സുപ്രീംകോടതിയുടെ അനുമതി തേടും. ഈ മാസം 20 മുതൽ ഒരു മാസക്കാലത്തേക്ക് സംസ്ഥാനത്ത് കുത്തിവെപ്പ് യജ്ഞം നടത്തും. ഒരു ദിവസം 10,000-ലേറെ നായ്ക്കൾക്ക് കുത്തിവെപ്പ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി കൂടുതൽ പേർക്ക് പരിശീലനം നൽകും. ദീർഘകാല പരിഹാരം എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നായകൾക്കായി ഷെൽട്ടറുകൾ ആരംഭിക്കും. സംസ്ഥാനത്ത് 300,000-ലേറെ തെരുവുനായകൾ ഉണ്ടെന്നാണ് കണക്ക്. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ഡോഗ് ലവേഴ്സ് സംഘടനാ ഭാരവാഹികൾ ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ നടക്കും. കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ കേരളത്തിലെ 3-ാം ദിന പര്യടനം തുടരുന്നു. രാവിലെ കഴക്കൂട്ടത്തു നിന്ന് ആരംഭിച്ച യാത്ര ആറ്റിങ്ങലിൽ സമാപിക്കും. വിശ്രമത്തിന് ശേഷം പദയാത്ര ആറ്റിങ്ങലിൽ നിന്ന് കല്ലമ്പലത്തിലേക്ക് പോകും. യാത്രയുടെ ഭാഗമായി ഇന്ന് കഴക്കൂട്ടം പാരിപ്പള്ളി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 3 മുതൽ 7 വരെയാണ് നിയന്ത്രണം. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പാരിപ്പള്ളിയിൽ നിന്ന് പള്ളിക്കൽ കിളിമാനൂർ വഴി പോകണം. തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കഴക്കൂട്ടം, തുമ്പ, അഞ്ചുതെങ്, വർക്കല, പാരിപ്പള്ളി വഴി കടന്നു പോകണമെന്നും നിർദ്ദേശമുണ്ട്. ഭാരത് ജോഡോ യാത്രയെ എതിർക്കേണ്ട കാര്യം സിപിഎമ്മിനില്ലെന്ന് എം വി ഗോവിന്ദൻ. എന്നാൽ പാർട്ടിയെ ശരിയല്ലാത്ത രീതിയിൽ വിമർശിച്ചാൽ പ്രതികരണമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എതിർക്കേണ്ട കാര്യമില്ലെന്നും ശ്രീ എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്വതന്ത്ര ഭാരത ഗാഥ ആകാശവാണിയോടൊപ്പം എന്ന പരമ്പരയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പ്രയാണം ശ്രോതാക്കളിൽ എത്തിക്കുകയാണ് പ്രാദേശിക വാർത്താ വിഭാഗം. രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ. ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ ഉദാരവൽക്കരണത്തിനും പുരോഗതിക്കും കാരണമായി. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു തുടക്കമിട്ട സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. It is the future we have to think about, in fact worry about. India has undertaken the first steps to shaping of our history for the next generation. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ സ്വകാര്യ മേഖലയുടെ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഈ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്നത്. 2014 മുതൽ രാജ്യത്തെ $5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ഇന്ത്യ UK മറികടന്ന് ലോകത്തിലെ 5-ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ്. US, ചൈന, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. മെയ്ക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളും വഴി രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിലൂടെ GDP ക്രമാനുഗതമായി മെച്ചപ്പെടുത്തി പണപ്പെരുപ്പം നിയന്ത്രിക്കാനും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നു. ഡോക്ടർമാരുടെ സംഘടനയായ KGMOA നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ഡോക്ടർമാർ ധർണ നടത്തും. ചികിത്സ തടസ്സപ്പെടുത്താത്ത രീതിയിലായിരിക്കും പ്രതിഷേധ പരിപാടികളെന്ന് KGMOA നേതാക്കൾ അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. മുൻ മന്ത്രിയും ജനതാദൾ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന NM ജോസഫ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് നടക്കും. മൃതദേഹം ഇന്ന് വൈകുന്നേരം 4 പാലാ കടപ്പാട്ടൂരിലുള്ള വസതിയിൽ കൊണ്ടുവരും. 1987 മുതൽ 91 വരെ സംസ്ഥാന വനംവകുപ്പ് മന്ത്രിയായിരുന്ന അദ്ദേഹം പാലാ സെയിന്റ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു. NM ജോസഫിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കോട്ടയം മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് രാജ്യാന്തര ജൂറിയുടെ പ്രത്യേക പരാമർശം. വിനോദസഞ്ചാര പ്രവർത്തനങ്ങളിലൂടെ ജലാശയങ്ങളെ സംരക്ഷിക്കാനാകും എന്നതിന്റെ ഉദാഹരണമാണ് മറവൻതുരുത്ത് വാട്ടർ സ്ട്രീറ്റ് എന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. വിനോദസഞ്ചാര വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷനിലൂടെ നടപ്പാക്കുന്ന സ്ട്രീറ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട 10 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ മറവൻതുരുത്ത്. മറവൻതുരുത്തിന്റെ ഗ്രാമീണ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന പിന്നീട് മാലിന്യവാഹിനികളായി മാറിപ്പോയ 18 കനാലുകളാണ് വാട്ടർ സ്ട്രീറ്റാക്കി മാറ്റിയത്. ഈ വർഷം 9,000 പേരെ സാക്ഷരരാക്കാൻ ഒരുങ്ങി കാസർഗോഡ് ജില്ല. ഇതിന്റെ ഭാഗമായി ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ നടപടികൾക്ക് ജില്ലയിൽ തുടക്കമായി. ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സാക്ഷര സമൂഹത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. 7,200 സ്ത്രീകളും 1,800 പുരുഷന്മാരും ഉൾപ്പെടെ 9,000 പേരെ സാക്ഷര സമൂഹമാക്കി മാറ്റാനാണ് തീരുമാനം. പഠിതാക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ 15 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്കായിരിക്കും പ്രഥമ പരിഗണന. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ വിജയിച്ചവർ, അധ്യാപകർ, വിരമിച്ച അധ്യാപകർ എന്നിവരെ സന്നദ്ധ അധ്യാപകരായി നിയമിക്കും. ഇവർക്കായി പഞ്ചായത്ത് തലത്തിൽ പരിശീലനം നടത്തും. ഒക്ടോബർ ആദ്യവാരം ക്ലാസുകൾ ആരംഭിക്കും. 120 മണിക്കൂർ ദൈർഘ്യമുള്ള അടിസ്ഥാന സാക്ഷരതാ ക്ലാസ് പഠിതാക്കളുടെ സൗകര്യം അനുസരിച്ച് ഓൺലൈനായോ ഓഫ്ലൈനായോ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായി. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാലാവസ്ഥാ വകുപ്പ് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. 5 ചാമ്പ്യന്മാരായ ഇന്ത്യൻ വനിതകൾ 6 സെമിഫൈനലിന് യോഗ്യത നേടിയിട്ടുണ്ട്. മാലദ്വീപിനെ ഏകപക്ഷീയമായ 9 തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിൽ ഇടം നേടിയത്. അതിനിടെ അണ്ടർ 17 സാഫ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിന് ഇന്ത്യൻ പുരുഷ ടീം ഇന്നലെ യോഗ്യത നേടി. സെമിഫൈനലിൽ ബംഗ്ലാദേശിനെ 1-2 തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. കൊളംബോയിലെ റേസ് കോഴ്സ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ലക്ഷദ്വീപിലേക്കുള്ള യാത്ര, ചരക്ക് ഗതാഗതം എന്നിവ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി കേരള മാരിടൈം ബോർഡ് ഉദ്യോഗസ്ഥർ ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷദ്വീപിന്റെ കപ്പലുകൾക്ക് മാത്രമായി 22 കോടി ചെലവിൽ ബർത്ത് പണിയാനുള്ള നിർദ്ദേശം ലക്ഷദ്വീപ് ഭരണകൂടം മുന്നോട്ട് വച്ചു. തുറമുഖത്ത് കപ്പൽ ചാനലിന്റെ ആഴം വർദ്ധിപ്പിക്കുക, തുറമുഖത്തെ തൊഴിലാളികളുടെ ജോലി സമയം വർദ്ധിപ്പിക്കുക, സ്ഥിരമായി ആംബുലൻസ് സൌകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയവയും ചർച്ചയായി. CPIയുടെ 24 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച CPI ലക്ഷദ്വീപ് പാർട്ടി സമ്മേളനം കവരത്തി ദ്വീപിൽ സമാപിച്ചു. ബിനോയ് വിശ്വം MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പന്നിൻ രവീന്ദ്രൻ, ലക്ഷദ്വീപ് CPI ഘടകം സെക്രട്ടറി CT നജ്മുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാർലമെന്ററി സമിതിയുടെ 3 ഔദ്യോഗിക ലക്ഷദ്വീപ് സന്ദർശനം അഗത്തി ബംഗാരം ദ്വീപുകളിലായി പുരോഗമിക്കുന്നു. ഫിനാൻസ് സെക്രട്ടറി അമിൻ ഷദീജ, വിവിധ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവരുമായി പാർലമെന്ററി സമിതി അംഗങ്ങൾ ചർച്ച നടത്തി. സന്ദർശനത്തിന് ശേഷം സംഘം നാളെ കൊച്ചിയിലേക്ക് തിരിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജില്ലാതല വള്ളംകളി മത്സരം സംഘടിപ്പിച്ചു. മലയോര മേഖലയിൽ ആദ്യമായി നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് പ്രതികൂല കാലാവസ്ഥയിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. AKG പോഡോ തുരുത്തി ജേതാക്കളായി. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,675 രൂപയും പവന് 37,400 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്ന് ധനമന്ത്രി. തെരുവുനായകളുടെ ആക്രമണം തടയാൻ സംസ്ഥാനത്ത് കുത്തിവെപ്പ് യജ്ഞം നടത്താൻ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര തലസ്ഥാന ജില്ലയിൽ തുടരുന്നു. ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ഡോക്ടർമാർ ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ ദിനം ആചരിക്കുന്നു. അണ്ടർ 17 സാഫ് ഫുട്ബോൾ കപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.